ഗൈസ് യാ മർഹബ ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ഭാഗത്താണ് എൻ്റെ ഒരു പഴയ സുഹൃത്ത് കൂടെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന മിഷേലിൻ്റെ അടുത്തേക്ക് കാണാൻ വന്നില്ല എൻ്റെ അടുത്തൊരു സ്പെഷ്യൽ ക്ലാസിക് വണ്ടിയുണ്ട് ഇതാണ് മുതൽ ഓക്കെ 1949 വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺ മോഡൽ വണ്ടിയാണിത് നല്ല അടിപൊളിയായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈയിടെ ഇവർ ഈ വണ്ടിയും കൊണ്ട് കേരളത്തിൽ നിന്നും കാശ്മീർ വരെ യാത്ര ചെയ്ത് തിരിച്ചു വന്നതാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം KLM രജിസ്ട്രേഷനാണ് KLM 6107 അപ്പം ഇതാണ് ആ മോഡൽ '1949 മോഡലാണ് വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺ എന്നാണ് ഇതിൻ്റെ പേരുന്ന സ്റ്റേഷൻ വാഗൺ എന്നാണ് ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് ലഡാക്ക് യാത്ര പോയി തിരിച്ചു വന്നതാണ് ഓക്കെ പാങ്ഗോങ് ലേക്കിൻ്റെ പരിസരത്ത് നിന്നും മറ്റുമായി ലഡാക്ക് യാത്രയിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത് KLM 6107 എന്നുള്ള ഇതിലൊരു ഇവരെ യൂട്യൂബ് ചാനലുണ്ട് അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ പക്ക ക്ലാസിക് 4x4 4x4 ചെയ്ത് ഉള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്നിടത്തോളം കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കക്കിറ്റ് ആക്സിലറേഷനും ബ്രേക്കും ക്ലച്ചിൻ്റെ ഒക്കെ ടയർ വണ്ടില്ല പണ്ട കാലത്ത് ഉള്ള സാധനം വില്ലീസ് സ്റ്റേഷൻ വാഗൺ 1950 മോഡൽ അത് 1949 മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് വണ്ടി ഇതിന്റെ ഇപ്പോഴത്തെ ഓണർ വിശാൽ ഭായ് ഇവിടെ ഉണ്ട് വിശാൽ ഭായ് അസ്സലാമലൈക്കും കുറെ കാലമായി കണ്ടിട്ട് നിങ്ങളെയും നിങ്ങളെ വണ്ടിന് അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ യാത്ര ലോങ് റൈഡ് കഴിഞ്ഞ് വന്നാണല്ലേ എന്തൊക്കെയാണ് ഈ വണ്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞോളൂ നിങ്ങള് വണ്ടി 49 മോഡലാണ് വണ്ടി ഓക്കെ ഇത് നമ്മളെ വില്ലിപ്പ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഓക്കെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അതങ്ങനെ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്തു അപ്പൊ ഒരുപാട് കാലം വീട്ടിൽ തന്നെ ആയിരുന്നു ഒരുപാട് കാലം വീട്ടിൽ കിടന്നു വീട്ടിൽ യൂസ് ചെയ്യാതെ കിടന്നിട്ട് ഇങ്ങനെ റിസ്റ്റോറേഷൻ ഭയങ്കര ആൾട്ടർനേഷൻ ഒന്നും വരുത്തിയില്ല കംപ്ലീറ്റ് ഉള്ള പോലെ തന്നെ റിസ്റ്റോർ ചെയ്തു KLM 6107 അല്ലേ ഇതേ പേര് തന്നെയാണ് നിങ്ങളെ യൂട്യൂബ് ചാനലിലുള്ളത് ഓക്കെ പെയിന്റിംഗ് വർക്ക് ഒക്കെ അവിടെ തന്നെ ചെയ്തത് പെയിന്റിംഗ് വർക്ക് ഒക്കെ പെരിന്തൽമണ്ണ തന്നെ പെരിന്തൽമണ്ണ വില്ലീസ് സ്റ്റേഷൻ വാഗൺ ഓവർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഇത് വരുന്നത് ഓക്കെ 49 മോഡൽ ലേ ലഡാക്ക് യാത്രക്ക് വേണ്ടിയിട്ട് ഇതിന് അഡീഷണൽ ആയിട്ട് 2 ബാർ ലൈറ്റുകൾ വെച്ചിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിൽ ഓടുമ്പോൾ അത് കവർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയായിട്ട് അപ്പോൾ ഇത് മാത്രമാണ് ഇതിമേൽ അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത് ബാക്കിയൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ പിന്നെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക ഈ ഹോൾ വെച്ചിട്ടോ ആ ഈ തിരിച്ചിട്ടാണ് സെൽഫ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ 4x4 ഒക്കെ ഫുൾ വർക്കിംഗ് ആണ് ഫുൾ വർക്കിംഗ് ആണ് വേറെ നിങ്ങളെ ലേ ലഡാക്ക് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും ലഡാക്ക് നമ്മൾ ഈ 10-26 ദിവസം പിടിച്ചു നല്ല ഒരു അനുഭവമായിരുന്നു ജീവിതത്തിൽ വേറിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു 3 പേരുണ്ടായിരുന്നു ഞങ്ങൾ 3 പേരാണ് പോയത് 3 പേരാണ് പോയത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങള് സുഖമായി പോയി വന്നു വേറെ പോലീസ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല പേപ്പർ വർക്ക്സ് എല്ലാം ഓക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടായില്ല
രാത്രിയിൽ വണ്ടി വല്ല ബുദ്ധിമുട്ടുകളോ ഇല്ലല്ല? കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി ആയിട്ട് പോകുമ്പോ എല്ലാരും ആദ്യം ചോദിക്കലതാണ്, നിങ്ങൾക്ക് ഈ വണ്ടി പോകാനുള്ളത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. റൈഡ് എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ളത്, എപ്പോഴും ലഡാക്ക് അങ്ങനെയുള്ള ഇതിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള എഞ്ചിൻ ടൈപ്പ് കൊണ്ട് പോവാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത്രയും ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ എഞ്ചിൻ നല്ലതല്ല എന്നുള്ള അവിടുത്തെ എക്സ്പെർട്ട് പറയുന്നില്ല, അവിടുത്തെ വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളാ വലിയ ലോറി ഇല്ലേ ടാറ്റന്റെ, അതൊക്കെ ഓടിക്കുന്ന ഇതിന് എത്ര ഗിയർ? മൊത്തം നാലാ? നാല് ഗിയർ, നാല് റിവേഴ്സും. നാല് റിവേഴ്സ്. ആ കപ്പ് നമുക്ക് പോയിട്ട് കിട്ടിയില്ല. ആ ഇതില്ല, അപ്പൊ വേറെ ജാൽവന്റെ ഹോണാ ടെമ്പറത്തിൽ വരുന്നത്. ഈ രണ്ട് സീറ്റും മടങ്ങുമോ അതോ ബാക്കിട്ട് വേണ്ടിട്ട്? ഒടിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ക്ലാസിക് ടച്ച് എന്ന് പറഞ്ഞ പക്ക ക്ലാസിക് ടച്ച്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇല്ലല്ലേക്കാ.